ഡി ബിനുവിലേക്ക് വരാം. ഇപ്പോൾ രാജു എബ്രഹാം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാജു എബ്രഹാം, ഈ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയുടെ അന്തിമ സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പക്ഷേ ഈ പദ്ധതി പ്രകാരം ഈ നിരവധി പേർക്ക് കുടിയൊഴിക്കേണ്ട ഒരു സാഹചര്യം വരും, നിരവധി കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരും, 182 കർഷകരെ ഈ പദ്ധതി ബാധിക്കുമെന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? നമ്മുടെ ശബരിമല വിമാനത്താവളം ഏതാണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ നടപടികൾ ഇപ്പൊ പൂർത്തിയായത്, പൂർത്തിയാക്കാൻ വേഗത ഏറിയ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കാണിക്കുന്ന ഈ വലിയ നേതൃത്വം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അവിടെ അന്തിമ റിപ്പോർട്ട്, ആഘാത പഠന റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ വിമാനത്താവളം നിർമ്മിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അവിടുത്തെ എസ്റ്റേറ്റ് മാത്രം എടുത്ത് 2500 ഏക്കർ മാത്രം എടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയാൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായി ഇത് മാറും. പക്ഷേ റൺവേയുടെ നീളം സംബന്ധിച്ച് ചില ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട ലൂയി ബർഗർ കമ്പനി ഉൾപ്പെടെ ഉന്നയിക്കുകയും അതിനെ തുടർന്നാണ് എസ്റ്റേറ്റിന് പുറത്തുള്ള കുറച്ച് സ്ഥലം ഏറ്റെടുക്കണം എന്നുള്ള നിർദ്ദേശം വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴാണ് എസ്റ്റേറ്റിന് പുറത്ത് കുറച്ച് വീടുകള്, കുറച്ച് കെട്ടിടങ്ങള്, ഓടിട്ട വീടുകള്, ഓടിടാത്ത കെട്ടിടങ്ങള് തുടങ്ങിയവ ഏറ്റെടുക്കേണ്ടി വരുന്നത്. എങ്കിൽ പോലും സാധാരണഗതിയിൽ മറ്റു പ്രദേശങ്ങളിലെ വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഏറ്റെടുക്കൽ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അവിടെ പല MLA അതേപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് നാട്ടുകാരുടെ യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരം സ്ഥലം വിട്ടുകൊടുക്കേണ്ടവർക്ക് നൽകണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. ഞങ്ങൾക്ക് അതിനോട് പൂർണ്ണമായ യോജിപ്പ് തന്നെയാണുള്ളത്. നാഷണൽ ഹൈവേക്കും മറ്റും കൊടുത്തതുപോലെയുള്ള ഉയർന്ന നഷ്ടപരിഹാരം അവർക്ക്, മറ്റ് എവിടെ മാറിപ്പോയാലും അവർക്ക് അവരുടെ ജീവിതം വരെ യാതൊരു അലച്ചിലും അലട്ടും ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള പൂർണ്ണമായിട്ട് ഏവരും യോജിക്കുകയാണ്. അങ്ങനെ വന്നാൽ കോട്ടയം പാല സബ് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് ജില്ലാ കളക്ടർ കൊടുത്ത കേസാണ്, ഉടമസ്ഥാവകാശത്തിന്റെ അന്തിമ റിപ്പോർട്ട് തേടിക്കൊടുത്ത കേസ്. ആ കേസിന്റെ വിധി കൂടി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും സ്ഥലത്തിന്റെ ഉടമ ആരാണ്, ഡിലീവേഴ്സ് ആണോ അതോ ഗവൺമെന്റ് ആണോ, സ്വാഭാവികമായിട്ടും കോടതി വിധിയെ ആശ്രയിച്ചാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുക. അത് സ്വകാര്യ ട്രസ്റ്റിന്റെ, അയനാ ട്രസ്റ്റിന്റെ ഭൂമിയാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതല്ല, അത് സർക്കാരിന്റെ ഭൂമിയാണ്, പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണ് ഹാരിസന്റേതെങ്കിൽ സ്വാഭാവികമായും അവിടെ നമുക്ക് സൗജന്യമായി സ്ഥലം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യും. ഇതാണ് ഗവൺമെന്റിന്റെ നിലപാട്. കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, തുറന്ന സമീപനമാണ് ഇക്കാര്യത്തിലുള്ളത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയതോടുകൂടി ഏതാണ്ട് നടപ്പാവും എന്ന പച്ചക്കൊടി കിട്ടിയിരിക്കുന്നത്. കാരണം പ്രതിരോധ മന്ത്രാലയത്തിനുമായി ബന്ധപ്പെട്ട എല്ലാ വിമാനത്താവളങ്ങളും, ഒട്ടുമുക്കാൽ വിമാനത്താവളങ്ങളും കടലിനോട് ചേർന്നാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. കടലിൽ നിന്നും വളരെ ഉള്ളിലേക്ക് മാറി വളരെ അപൂർവ വിമാനത്താവളങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും സാധാരണഗതിയിലും യുദ്ധകാലങ്ങളിലാണെങ്കിലും അതിൽ പ്രത്യേകിച്ച് വെള്ളപ്പൊക്കകാലത്തുൾപ്പെടെ ഒരു നെടുമ്പാശ്ശേരിക്ക് തന്നെ പകരക്കാരനായി ഉയരാൻ കഴിയുന്ന ഒരു വിമാനത്താവളമായിട്ട് ശബരിമല വിമാനത്താവളം മാറും. ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ കാര്യം ഞാൻ പറയേണ്ടതില്ല. ഒരു ദിവസം തന്നെ വീട്ടിൽ നിന്നിറങ്ങി തീർത്ഥാടനം കഴിഞ്ഞ് അന്ന് രാത്രി മടങ്ങി ഒറീസയിലോ ആന്ധ്രയിലോ കർണാടകത്തിലോ ഒക്കെ ചെല്ലാൻ കഴിയുന്ന വലിയ സൗകര്യമാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം നേടാൻ കഴിയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് യൂറോപ്പ്, USA അല്ലെങ്കിൽ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഗൾഫ് മാറ്റിവെച്ചാൽ ഉള്ളത് മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ്. അവരുടെ ഒരു ഒരു സ്വർഗഭൂമിയായി ഈ വിമാനത്താവളം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് തേക്കടി, വാഗമണ്ണ്, മൂന്നാർ തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതിന്റെ സമീപത്ത് കിടക്കുന്ന വിമാനത്താവളം എന്ന നിലയിൽ രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട ടൂറിസത്തിന്റെ യശസ് ഉയർത്തുന്ന
വിമാനത്താവളവുമായിട്ട് ശബരിമല വിമാനത്താവളം മാറും. എല്ലാവരുടെയും പിന്തുണയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഒപ്പം തന്നെ ശ്രീ രാജു എബ്രഹാം, ഈ പാരിസ്ഥിതിക ആഘാത പഠനമൊക്കെ ഇപ്പോൾ ഇനി വരാനിരിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആറന്മുള വിമാനവുമായി വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ടെടുത്ത് പറയുകയാണെങ്കിൽ, നിരവധി പരിസ്ഥിതി പ്രവർത്തകർ അതിന് എതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ആറന്മുളയിലെ ഭൂമി പശ്ചാത്തലമല്ല ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന നിശ്ചിത ഭൂമി ഉള്ള ആ സ്ഥലം. ഈ പാരിസ്ഥിതികവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ? ആറന്മുളയിലെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ നെൽവയൽ കൃത്രിമ സംരക്ഷണ നിയമം ബാധകമാകുന്ന സ്ഥലത്തിലാണ് വിമാനത്താവളം നിർമ്മിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിയത്. അവിടെ വറ്റാത്ത നീർക്കുളമാണ്. അത് നൂറുകണക്കിന് ഏക്കർ പാടശേഖരങ്ങൾ, അവിടെ മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും ജലശേഖരം, അതെല്ലാം മണ്ണിട്ട് മൂടുക എന്ന് പറഞ്ഞപ്പോഴാണ് പരിസ്ഥിതി കമ്മിറ്റി, നിയമസഭ, പരിസ്ഥിതി വാദികൾ, പരിസ്ഥിതി സംഘടനകൾ ഇതെല്ലാം രംഗത്തിറങ്ങിയത്. ഇപ്പോൾ ഹാരിസന്റെ അത് റബ്ബർ എസ്റ്റേറ്റ് ആണ്. റബ്ബർ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പാരിസ്ഥിതിക പ്രശ്നം അവിടെ വരുന്നില്ല. അവിടെ പ്രത്യേകിച്ച് മലകളില്ല. അവിടെ ചെറിയ കൊച്ചു കൊച്ചു കുന്നുകൾ മാത്രമേ ഉള്ളൂ, വളരെ ചെറുത്. മറ്റെന്നുള്ളത് ചെന്നൈ കൊച്ചി എയർ റൂട്ട് ആ എയർ റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒട്ടേറെ അഡ്വാൻറ്റേജുകൾ, പരിസ്ഥിതി പ്രശ്നം ഒട്ടും തന്നെ ഇല്ലാത്ത. അതുകൊണ്ടാണല്ലോ കേന്ദ്ര മന്ത്രാലയങ്ങൾ അടിക്കടി അപേക്ഷിച്ചാൽ ഉടൻ തന്നെ അനുമതി നൽകുകയാണ്. അപ്പൊ ആ ഒരു അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ്, ഞാൻ ആദ്യമായിട്ട് നിയമസഭയില് ഈ വിമാനത്താവളത്തിന്റെ ഡിമാൻഡ് അന്ന് ഞാൻ MLA ആയിരിക്കുമ്പോൾ ഉന്നയിച്ചു. അന്ന് മുഖ്യമന്ത്രി ഒന്നും ആലോചിക്കാതെ ഏറ്റവും പോസിറ്റീവായി ഇത് നടപ്പാക്കാൻ ഗവൺമെന്റ് ഇതാ രംഗത്തിറങ്ങുന്നു എന്ന തോതിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് അസംബ്ലിയിൽ നടത്തിയത്. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റും ഇതിന് ഏതാണ്ട് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചാമത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന നിലയിൽ മാത്രമല്ല ഒരു മേഖലയാകെ പുരോഗതിയുടെ വികസനത്തിന്റെ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന, ആശ്രയിക്കാൻ കഴിയുന്ന അഞ്ചാമത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് ഇതാ നമ്മുടെ കൺമുമ്പിൽ എത്താൻ തുടങ്ങുന്നു. അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. വളരെയധികം നന്ദിയുണ്ട് ശ്രീ രാജു എബ്രഹാം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഡി ബിനോയിലേക്ക് പോവുകയാണ്. ഡി ബിനോയ